Special areas improvement trust. Improvement trust means any body or authority, including development authority and trust, with the function of town improvement. Town improvement function, cheyunna, or development authority, other body, other authority, other improvement trust, and the responsibility and the operate city development activity, operate, responsibility. In urban improvement trust development authorities are responsible for improvement expansion of urban area expand cheya adinde improvement avurte town planning mattu karyangal okkana ivarde work in India. These authorities are playing an important role by planning, coordinating, supervising the proper, orderly and rapid development of urban area in their jurisdiction. In India, this authority വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് പ്ലാനിങ്ങിൽ. പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷനുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, സൂപ്പർവൈസിങ് പ്രോപ്പർ ഓർഡർലി ആൻഡ് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ ഏരിയ ഇൻ ദയർ ജൂറിസ്ഡിക്ഷൻ. ദിസ് സ്റ്റേറ്റ് ഓഫ് കണ്ടംപററി പ്ലാനിങ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ ഡേറ്റ് ബാക്ക് ടു എനാക്ട്മെൻറ്റ് ഓഫ് ബോംബെ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് ആക്ട് 1920. 1920 ഇന്ത്യയിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു പ്ലാനിങ് പ്രാക്ടീസിന് ഒരു തുടക്കം കുറിച്ചത് അത് ബോംബെ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ആക്ട്. ഇത് ഓരോ സ്റ്റേറ്റ് ആക്ടിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കും, ഒരു ബോഡിയെ നിയോഗിക്കും, ഒരു അതോറിറ്റിയെ നിയോഗിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇമ്പ്രൂവ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് അർബൻ ഏരിയ. ദർ മേജർ ഫംഗ്ഷൻ പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, സൂപ്പർവൈസിംഗ് ദ പ്രോപ്പർ ഓർഡർലി ആൻഡ് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ റീജിയൻ. ആ റീജിയൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, റാപ്പിഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ട് ഓർഡറായിട്ട് ഉള്ള ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫംഗ്ഷനുകൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. Schemes for development of region including creating housing community facility, civic amenities and other infrastructure. ഇവർക്ക് വേണ്ടിയുള്ള ഹൗസിംഗ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റി, സിവിക് അമെൻറ്റീസ്, അതർ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ ഓഫ് സ്പെഷ്യൽ ഏരിയ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ്. മേജർ ഫംഗ്ഷൻ ഓഫ് ദിസ് എൻറ്റിറ്റീസ് ആർ ഫോളോ അർബൻ പ്ലാനിംഗ് ഇൻക്ലൂഡിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് മാസ്റ്റർ പ്ലാൻ. ഇൻ അർബൻ പ്ലാനിങ് അതിലെ തന്നെ മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, ഈ അർബൻ ഏരിയയുടെ മൊത്തമായിട്ടുള്ള പ്ലാന് പ്രിപ്പയർ ചെയ്യുക. ഫോർമുലേഷൻ ആൻഡ് സാങ്ഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് എന്ത് ചെയ്യുക? ഫോർമുലേറ്റ് ചെയ്യുക, സാങ്ഷൻ ചെയ്യുക. സ്കീം ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ റീജിയൻ. അർബൻ റീജിയൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അക്വിസിഷൻ ഓഫ് ലാൻഡ് ഓർ എനി പ്രോപ്പർട്ടി നെസസറി ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ സ്കീം. സ്കീം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് എന്ത് ചെയ്യുക? അക്വയർ ചെയ്യുക, ഏറ്റെടുക്കുക. ദ കൺസ്ട്രക്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക. റോഡ്, ബ്രിഡ്ജ്, ഡ്രെയിനേജ്, സിവറേജ്, പ്രൊവൈഡിംഗ് വാട്ടർ സപ്ലൈ ആൻഡ് ആൾ അതർ അർബൻ അമെൻറ്റീസ് ഫെസിലിറ്റി. ദ ഫോർമേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് അൾട്ടറേഷൻ ഓഫ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ് ഫോർമേറ്റ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക, അൾട്ടറേറ്റ് ചെയ്യുക, അതൊന്നുകൂടി മോഡിഫൈ ചെയ്യുക. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റ് കൺസ്ട്രക്ട് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് അതർ പ്ലേസസ് ഓഫ് പബ്ലിക് റിക്വയർമെൻറ്റ് ആൻഡ് കൺവീനിയൻസ്. ദ ഡിവിഷൻ ഓഫ് എനി ലാൻഡ് ഇൻ ടു പ്ലോട്ട് ഫോർ കൺസ്ട്രക്ടിംഗ് ദ ബിൽഡിംഗ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. ലാൻഡ് എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക, പ്ലോട്ടായിട്ട്, ഇൻറ്റു പ്ലോട്ടായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? റെസിഡൻഷ്യൽ പർപ്പസിന് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദ പ്രൊവിഷൻ ഓഫ് ദ ഫെസിലിറ്റി ഫോർ കമ്മ്യൂണിക്കേഷൻ. ഫെസിലിറ്റി ഫോർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുക, കമ്മ്യൂണിക്കേഷനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ദ പ്ലാന്റിംഗ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ട്രീ ആൻഡ് പ്ലാന്റേഷൻ. ട്രീ പ്ലാന്റേഷൻ എന്ത് ചെയ്യുക? പ്രിസർവ് ചെയ്യുക, പ്ലാന്റ് ചെയ്യുക. പ്രോബ്ലം ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദ ട്രസ്റ്റ്. ട്രസ്റ്റിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. മെനി ഓഫ് ദീസ് എൻറ്റിറ്റീസ് സ്റ്റിൽ ഫോളോ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. ഫർദർ ദർ ഇസ് നോ സ്പെസിഫിക് ഓഡിറ്റിംഗ് ഗൈഡൻസ് അവൈലബിൾ റിഗാർഡിംഗ് ഓഡിറ്റ് ഓഫ് സച്ച് എൻറ്റിറ്റീസ്. ഒരു സ്പെസിഫൈ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ഗൈഡൻസ് ഇതിനില്ല. അതുപോലെ തന്നെ ഇത് ദീസ് ഫാക്ടേഴ്സ് മേക്ക് ദ ടാസ്ക് ഓഫ് ഓഡിറ്റേഴ്സ് ഫോർ സച്ച് എൻറ്റിറ്റീസ് ക്വിറ്റ് ചാലഞ്ചിങ്. അതുകൊണ്ട് തന്നെ ഇത് ഓഡിറ്റേഴ്സിന് ഇതൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ ഇവർക്കൊരു ഓട്ടോണമി ഇല്ല, ലാക്ക് ഓഫ് ഓട്ടോണമി ആണ്. ഇനഫിഷ്യൻസി ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. ഒരു ഇനഫിഷ്യൻസി ആയിരിക്കും, മിസ്മാനേജ്മെൻ്റ് ആയിരിക്കും, കറപ്ഷൻ വളരെ അധികം ഉള്ള ഒരു മേഖലയാണ്. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഫണ്ട്, ഫണ്ടിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്.